വെസ്റ്റ് നൈൽ വൈറസ് പക്ഷികളിലും മൃഗങ്ങളിലും പടർന്നിട്ടുണ്ടെന്ന ഉണ്ടോ എന്ന ആദ്യ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരും. കൊതുകുകളിലെ രക്തപരിശോധനയുടെ ഫലവും ഇന്ന് കിട്ടുമെന്നാണ് സൂചന. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത്. പനി ബാധിച്ച് 6 വയസ്സുകാരൻ മുഹമ്മദ് ഷാൻ മരിച്ചിരുന്നു. മുഹമ്മദ് ഷാന് രോഗം സ്ഥിരീകരിച്ച സമയത്ത് തന്നെ സമീപ പ്രദേശമായ തെന്നലിൽ ഏതാനും കാക്കകളും ചത്തുവീണു. ഈ കാക്കകളെ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ആലപ്പുഴയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു. ഒപ്പം മുഹമ്മദ് ഷാന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആടുകളുടെയും കോഴികളുടെയും രക്തസാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇവയുടെ രാസപരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. ജാഗ്രതയുടെ ഭാഗമായി എല്ലാ ദിവസവും പുരോഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. നമ്മൾ എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുന്നുണ്ട്, എല്ലാ ദിവസവും റിവ്യൂ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. മലപ്പുറം വേങ്ങരയിൽ നിന്ന് ആരോഗ്യവകുപ്പ് പിടികൂടിയ കൊതുകുകളുടെ രക്തപരിശോധനാ ഫലവും ഇന്നുണ്ടാകുമെന്നാണ് സൂചന. കോട്ടയത്തു നിന്നുള്ള VCRC സംഘവും പരിശോധന നടത്തിയിരുന്നു. പക്ഷികളിൽ നിന്ന് കൊതുകുകൾ വഴിയാണ് വെസ്റ്റ് നൈൽ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത്. ഈ സാഹചര്യത്തിലാണ് കാക്കകളെയും കൊതുകുകളെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. വെസ്റ്റ് നൈൽ വൈറസ് മറ്റാരിലേക്കും പടർന്നിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. 24 മലപ്പുറം.